ഡ്യൂപ്പ മാഷേ, ഞാൻ എത്തി മാഷേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതെ, ആദ്യത്തെ സെഗ്മെന്റ് ഏതാണ്? നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ, ചിരിക്കണ്ണാടി. അപ്പോൾ ചിരിക്കണ്ണാടി തുടങ്ങിയല്ലോ. അപ്പൊ നല്ല സുന്ദരമാരായ ചെറുപ്പക്കാർ ഇവിടെ തകർത്തിരിക്കാൻ. എന്താ മോന്റെ പേര്? അരവിന്ദ്. അരവിന്ദ്, ഇഷി. ഇഷി, ഓക്കെ. മോന്റെ പേരെന്താ? അലിൻ. അലിൻ, അലിന്റെ ശരീരം ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും ഒരു രക്ഷയില്ല. അലിന്റെ വീട് എവിടാ? കൊട്ടാരക്കര. അലിൻ ഒരാളുടെ ഫിഗർ ഉണ്ട്. അറിയാന്ന് പറയോ? അജു വർഗീസിന്റെ ആണോ? എന്റെ അമ്മ, ഒരു രക്ഷയില്ല. അജു വർഗീസിന്റെയോ? ഇങ്ങനെ നിൽക്കുന്ന ഒരാളുണ്ട്. ജഗതി എന്നോടാ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരും. എന്തോട് പൊന്നി ഫിഗർ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, അലിൻ രാവിലെ ഓടാൻ പോവോ? ഓടാൻ പോവും. എങ്ങനെ ഓടാൻ പോകുന്നത്? സാധാരണ ഓടുന്നേ. ഓടുക, പക്ഷെ ഓടരുത്. പക്ഷെ ഓടുന്ന ഫീല് വരണം. ഒന്ന് ഓടി കാണിച്ചാ നോക്കട്ടെ. ഓട നേരെ, ലുക്ക് നേരെ ആയിരിക്കണം. ലുക്ക് നേരെ ആയിരിക്കണം. ആ, അത് തന്നെ. ഇത്രയും സാധനം ഞാൻ പാടും, നിന്റെ മുഖത്ത് അഭിനയം സാധനം വരണം. ഡക്ക് ഡക്ക് ജാനകി ഇവിടെ നിൽക്കുന്നു. വെള്ളം കോരാൻ ആരാ പോയത്? സായിപ്പ് നടന്നു വരുന്നു. ഇങ്ങനുണ്ട്. ഓക്കെ, പിടിച്ചോ. ഡക്ക് ഡക്ക് ജാനകി വെള്ളം കോരാൻ പോയപ്പോൾ വെളുവെളുത്തൊരു സായിപ്പ് കണ്ണിറുക്കി കാണിച്ചേ. ഓക്കെ മാധീപ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഓക്കെ, ഒരു സാധനം അവിടെ തരാം. ഓ, പിടിച്ചോ. പ്രണയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാമുകി അടുത്ത് വരുവാ. നമ്മളെ കല്യാണ വീട്ടിൽ വെച്ചിട്ട് ആദ്യമായിട്ട് കാണുക. ആ കാമുകി അടുത്ത് വന്ന് നിൽക്കുക. ഒരു കാമുകി വേണം. എന്റെ മുഖത്ത് നോക്കിയിട്ട് കാമുകിയായിട്ട് പറയാൻ പറ്റത്തില്ല. തക്കാലം ഒരു കാര്യം ചെയ്യും. മോനെ ആടാ, ആ ഒരു സുന്ദര കുട്ടം. ഇത് കാമുകിയാ. അയ്യോ, അത് നോക്കി, അടിമുടിയെന്ന് നോക്കിയാ കാമുകി. എന്റെ അമ്മ, ഒരു രക്ഷയില്ല കാമുകി തന്നെ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്തി. കാമുകി ഇത്തേക്കാം. കാമുകിയുടെ പേരെന്താ? വിതിൻ. നമുക്കൊരു കാര്യം ചെയ്യാം. പ്രിയ എന്നിട്ട് പേര്. എന്താ പേര്? വൈഷ്ണവി എന്നിട്ടാലോ. അതായിരിക്കും ഒറിജിനൽ കാമുകിയുടെ പേര്. വൈഷ്ണവി, ശ്രദ്ധിക്കണ ആളെ. ഓക്കെ, ആ പിടിച്ചോ. ആ വൈഷ്ണവി എങ്കിൽ വൈഷ്ണവി. ഓക്കെ, പിടിച്ചോ, പിടിച്ചോ. കുട്ടിക്ക് അറിയാവോന്ന് എനിക്കറിഞ്ഞൂടാ. കുട്ടിയെ കണ്ടപ്പം തൊട്ട് എന്റെ ഹൃദയം വല്ലാതെ പടപടക്കാണ്. എന്താണെന്ന് ചോദിച്ചാ ഒരു പഴയ കഥ പറയേണ്ടി വരും. കുട്ടിയെ കാണാൻ എന്റെ അകാലത്തിൽ മരിച്ചു പോയ കാമുകിയുടെ അതേ ചായയാണുള്ളത്. ഒരു രക്ഷയില്ല. എവിടെ മരിച്ചു പോയതാ? അകാലത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അകാലത്തിൽ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയല്ലയോ. അയ്യോ, എന്റെ അമ്മ, ഒരു രക്ഷയില്ല. അപ്പൊ ഒരു മിനിറ്റ്, അവിടെ ഒരു സുന്ദരക്കുട്ടൻ എന്നെ മാടി മാടി വിളിക്കുന്നുണ്ട്. ആളിനെ അഭിനയിക്കാൻ തകർത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, പേരെന്തായിരുന്നു? അരവിന്ദ്. അരവിന്ദ്, അരവിന്ദ് എവിടുന്ന് വരുന്നു? അടൂർ. അരവിന്ദിന്റെ മുടി എത്ര നാളായി വെട്ടിയിട്ട്? ഒരു മാസം. പ്രണയിച്ചിട്ടുണ്ട് അരവിന്ദ്? ഏറെക്കുറെ. ഇഷ്ടം പോലെ പ്രണയം ഉണ്ടായിരുന്നു. അങ്ങനൊന്നും ഇല്ല. ഏതെങ്കിലും പെൺകുട്ടി ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഏത് പെൺകുട്ടിയാണ് പറഞ്ഞത്? അത് പേര് പറ. ആ പെൺകുട്ടി ഒന്ന് കാണട്ടെ. ഞാൻ ഇപ്പം സിനിമയിലെ എൽദോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞോ. പറ ധൈര്യമായിട്ട് പറയുന്നേ. ഞാനില്ലേ കൂടെ. പറഞ്ഞോ. ഓക്കെ, പെൺകുട്ടിയുടെ പേര് പറഞ്ഞാലും കൊടുക്കാം. പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് മോളെ ദിനേശി, ഞാനിപ്പം വലിയ സെറ്റപ്പിലാ ഒന്ന് പറഞ്ഞേരെ. മോളെ ദിനേശി, വലിയ സെറ്റപ്പിലാ ഇപ്പൊ ഞാൻ. കണ്ടല്ലോ ആ സാധനം, സംഗതി വരണം. ഇത് കണ്ടില്ലയോ? ഇത് കണ്ടല്ലോ, വലിയ സെറ്റപ്പിലാ ഞാൻ. നീ കണ്ടല്ലോ, അതങ്ങോട്ട് വരണം, സംഗതി വരണം. ഓക്കെ, പിടിച്ചോ. കണ്ടല്ലോ, വലിയ സെറ്റപ്പിലാ. ആ, കണ്ടല്ലോ, മീശ കിളിച്ച് പിന്നെ അത്യാവശ്യം ചെവിയും വലുതായിട്ടുണ്ട്. ആ, പോരട്ടെ. അത്യാവശ്യം ചെവിയും വലുതായിട്ടുണ്ട്. കണ്ണ് പഴയ പോലെ ഇപ്പൊ കാണാൻ വയ്യ. കണ്ണ് പഴയ പോലെ കാണാൻ വയ്യ. 10-20 വയസ്സായിട്ടേ ഉള്ളൂ. അത് തന്നെ അതിനകത്ത്. ആ, പറഞ്ഞോ നീ. അവളെ അറിയിട്ടൊക്കെ കണ്ണ് പഴയ പോലെ കാണാമെന്നും വയ്യ. അയ്യ, അതുകൊണ്ടാ നിന്നെ ഞാൻ സ്വന്തമാക്കാനത്. അതും കൊണ്ട് മാത്രം ആണ് നിന്നെ ഞാൻ സ്വന്തമാക്കാനും. മതിയായി. പിന്നെ ഒരു കണ്ണില് ഒരു പൊടി വന്ന് വീഴുക. കണ്ണില് പൊടി വന്ന് വീണാല് എന്താണ് പാപമിനെ ഒന്ന് കാണിക്കണം. ഓക്കെ, ഒരു കണ്ണില് പൊടി വന്ന് വീണ്, കണ്ണില് വീഴുകയാണ്. ഓക്കെ സാറേ. ആ, കണ്ണിൽ വീണ്. കണ്ണിന്ന്
പോന്നില്ല പോന്നില്ല, കണ്ണീന്ന് കുത്തി ഇളക്കണം, കണ്ണീന്ന് ഇങ്ങോട്ട്. ആ കൃഷ്ണമണി ഇനി പുറത്ത് പോരട്ടെ. ഓ അയ്യോ, ആ പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൂന്നുപേരും കട്ടക്ക് നയിക്കുക. അപ്പൊ നമുക്കൊരു ചിരി കണ്ണടയിലെ ഒരു വിന്നറെ നമുക്ക് തെരഞ്ഞെടുത്ത പോലും. അപ്പൊ ഒരു കിഡിനെ സാധനം തരാൻ പോവാ. നിങ്ങൾ ചെയ്യാൻ റെഡി ആണല്ലോ? ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, കൊരങ്ങനെ കണ്ടിട്ടുണ്ടോ? കൊരങ്ങനെ കണ്ടിട്ടുണ്ട്. കൊരങ്ങൻ എങ്ങനെയാണ് ഒന്ന് നടക്കുകയും അത് ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യമായിട്ടും ചെയ്യണം. പിടിച്ചോ, അതൊന്നും പോര മോനെ. ഇങ്ങനെ പിടി മരട്ടങ്ങോട്ട് സംഗതി. ആ രക്ഷയില്ല. ഓക്കെ, അടുത്ത ആള്. ഒരു രക്ഷയില്ലല്ലോ, ഇത് എന്തുകൊണ്ടേ? ഇത് നിങ്ങളൊക്കെ അഭിനയം പഠിച്ചോണ്ട് ഞാൻ വന്നേക്ക് വന്നു. ഓക്കെ ഓക്കെ, കൊരങ്ങൻ ആ പിടിച്ചോ. ആ കുഴപ്പമില്ല, അടുത്ത ആള്. ഓ, എന്റെ അമ്മ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് ചിരി കണ്ണാടിയുടെ വിന്നറെ എങ്ങനെ തിരഞ്ഞെടുക്കും? വേണ്ട, നീ വാ അങ്ങോട്ട്, കണ്ണാടി ഒരിക്കോ. കണ്ണാടി അങ്ങോട്ട് ഞാൻ പിടിച്ചോളാം. ഓക്കെ, കൊരങ്ങനെ കണ്ണാടി വേണ്ട. ആ പിടിച്ചോ. ആ ഊർജ്ജല കൊരങ്ങ് പോലും ദൂരോട്ട് പോകട. ഓ, ഒരു രക്ഷയില്ല. ആ ഓക്കെ, അടുത്ത ആള്, അടുത്ത ആള്. ഓ വേണം, ആ പിടി കൊരങ്ങൻ. ആ മുഖം കൊണ്ട് പിടിച്ചോ. അയ്യോ, ഇത് ഗർഭിണിയായ കുരങ്ങനാ കേട്ടോ, ഇച്ചിരി വയറുള്ളൊരു കുരങ്ങനാ. ആ പിടിച്ചോ. അയ്യോ, എന്റെ അമ്മ, വേണ്ട വേണ്ട. ഇങ്ങനാണ് ഞാൻ ആരെ വിണ്ണറായിട്ട് തെരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ തന്നെ പറ. ഓക്കെ, നമ്മൾ പ്രണയത്തിലാണ് വന്ന് നിങ്ങളുടെ ഇതൊക്കെ ചോദിച്ചത്, പ്രണയത്തെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചത്. അപ്പം നമ്മൾ അതിൽ തന്നെ അവസാനിപ്പിക്കാന്ന് വെച്ച്, ഏകാന്ത ചന്ദ്രിക എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പം ജഗതി ചേട്ടൻ പാടിയാൽ എങ്ങനെ ഇരിക്കുക? അങ്ങനെ പാടണം. പിടിച്ചോ. ഏകാന്ത ചന്ദ്രിക. വിറച്ചങ്ങോട്ട് വരട്ടറാ, ഇങ്ങോട്ട് വരാ. തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ. കുളിരിനോ കൂട്ടിനോ വേണം 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 വേണം. കുളിരിനോ കൂട്ടിനോ. എന്റെ അമ്മ, അതിന്റെ അടുത്ത വരി ഏതായിരുന്നു? എന്റെ കരളിനെ പാട്ടിനു. എന്റെ കരളിനെ പാട്ടു, അത് നമ്മുടെ എന്റെ ഈ സാധനം പറഞ്ഞു. ആരാ? ബാലേന്ദ്ര മേനൻ. അങ്ങോട്ട് നോക്കിയിട്ട് ഗെഞ്ച് ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. ഗെഞ്ച് പാടാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, നമ്മൾ സമ്മതിച്ച് ചിരി കണ്ണാടിയിലെ സമ്മാനം തരാൻ തയ്യാറായിരിക്കുക. ഒരു രക്ഷയില്ല, നിങ്ങൾ നാലുപേരും കട്ടയ്ക്ക് കട്ടയ്ക്കുക. അപ്പൊ സമ്മാനമുണ്ട്, ചിരി കണ്ണാടിയുടെ വക ഒരു സമ്മാനമുണ്ട്. അപ്പൊ നാലുപേരൂടെ സ്വീകരിക്കണം. ഓക്കെ, ഹാപ്പിയാണോ? ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആണെന്ന് പറ. ഹാപ്പി ഹാപ്പി ആണെന്ന് ഉറക്കപ്പെടടാ. ആരാ, എവിടെ നിന്ന് വരുന്നു? പന്നി പന്നി പറയുന്നു. ഹലോ, വിക്ടറി ട്യൂഷൻ സെന്റർ. എന്തോ, ഒരാൾ ഒരു ദിവസം ദോശ ചുടുകയായിരുന്നു. പെട്ടെന്ന് ആ ദോശ പറന്നു പോയി. എന്താണ് ആ കാര്യം? ഡ്യൂപ്പ മാഷയിൽ അടുത്തതായി വിക്ടറി ട്യൂഷൻ സെന്ററിലെ അധ്യാപകനുമായി ഇത്തിരി നേരം. ഹലോ, വിക്ടറി ട്യൂഷൻ സെന്റർ. എന്തോ, ഇല്ല, ഫീസില്ലാതെ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു പ്രശ്നവും വരുന്നില്ല. പറ്റത്തില്ല. എത്ര നാളായി പറയുന്നു? ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. എന്തോ മറ്റേ കാര്യം പറയുന്നു. വേണ്ട, പറയണ്ട. ശേ, പറ വേണ്ട വേണ്ട വേണ്ട. പറ ഒരു കാര്യം ചെയ്, നീ വാ. ട്യൂഷൻ എടുക്കുന്നതല്ല പാട്, ട്യൂഷൻ എടുത്തിട്ട് അതിൻ്റെ ഫീസ് വാങ്ങിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. നമ്മളിപ്പോ അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമല്ലല്ലോ, സുഹൃത്തുക്കളെ പോലെയല്ലേ. അതുകൊണ്ട് പറയാ, വേറെ ആരും ഇത് അറിയണ്ട. ഏതാ സാർ? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളെന്ന നിലയ്ക്ക് ഞാനിത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല.
നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിക്ക് തന്നോട് ഭയങ്കര ലവ്. അവൾ എനിക്ക് എഴുതിയ ലവ് ലെറ്റർ അവളുടെ പുസ്തകത്തിൽ നിന്ന് സാറിന് കിട്ടി. അതെ, അവളുടെ ആ പുസ്തകം ഒരു അക്ഷയപാത്രം തന്നെ അല്ലേ സാർ? എത്രയെത്ര ലവ് ലെറ്റേഴ്സ് ആണ് അതിൽ. ആ പുസ്തകത്തിൽ നിന്ന് തന്നെയല്ലേ ജോൺ മാത്യുവിന് അവൾ എഴുതി വെച്ച ലവ് ലെറ്ററും സാറ് പിടിച്ചത്? അത് വേറൊരു പുസ്തകത്തിൽ. എന്തായാലും ഇനി സാർ ലവ് ലെറ്റർ പിടിക്കണ്ട, ഫീസ് പിരിക്കാൻ പുതിയ എന്തെങ്കിലും നമ്പർ ഇറക്കണം സാർ. ഹലോ, വീട്ടിൽ വന്ന് പഠിപ്പിക്കാനോ? സുഹൃത്തെ, ഇവിടെ ട്യൂഷൻ സെന്ററിൽ തന്നെ പഠിപ്പിക്കാൻ സാറന്മാരില്ല, പിന്നെയാണ് ഇനി വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നത്. എന്തായാലും വിളിച്ചതല്ല, ഒരു കാര്യം ചെയ്യ്, എൻ്റെ പരിചയത്തിൽ ഒരു സാറുണ്ട്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. പേടിക്കണ്ട, ഏത് കുരുത്തം കെട്ട പിള്ളേരെയും വരച്ച വരയിൽ നിർത്തും ഞാൻ പറഞ്ഞു വിടുന്ന സാറ്. ഡോണ്ട് വറി. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ, എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വെട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. ഡോണ്ട് വറി, പഠിക്കാൻ ബഹു മിടുക്കന്മാരാ, കുരുത്തക്കേട് പഠിക്കാം. ഡോണ്ട് വറി, ഇതുവരെ നിങ്ങളെ പോലുള്ള ആറ് വാധികന്മാര് മനം മടുത്ത് രാഖിരാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. ഡോണ്ട് വറി, അവസാനമായിട്ട് വന്നത് കക്കൂസ എന്ന് പറഞ്ഞൊരു സായിപ്പ. ആ രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷം കലക്കി. നല്ല കാലത്തിന് അയാൾ അതറിഞ്ഞ് ജീവനും കൊണ്ടോടി. ഇത്രയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ കടുവാക്കൂട്ടിലേക്ക് ആ താൻ തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ. നോ പ്രോബ്ലം. അയ്യേ, മാഷ് കാപ്പിയോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാഷേ, ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ച് നിങ്ങളാണ്. ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. എന്താണത്? കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ച് തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാ. 1 അടിക്ക് 7 സുഗന്ധം കാണും. ഇത് കണ്ട പാതാളക്കരണ്ടി, ഇത് അമ്മാക്കിലേക്ക് അമർത്തി വെളിയിലേക്ക് ഒരു വലി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തെരണ്ടി വാഴ്ചാട്ട. 1 അടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം 7 ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ ഓർക്കും. ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷേ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് അബൌട്ട് യു? മാസ്റ്റർക്ക് എന്ത് വേണം ചെയ്യാം, ഇവരൊന്ന് നേരെ ചോയ് ആയി കിട്ടിയാ മതി. ഡോണ്ട് വറി. നാളെ ബാഹുബലി കാണാൻ പോകുന്നത് കൊണ്ട് ഞാൻ ക്ലാസ്സിൽ വരില്ല എന്ന് പേര് ഒപ്പ് കുത്ത്. പിള്ളേരുടെ ഒക്കെ ഒരേ കാര്യങ്ങൾ. അയ്യോ, ഇത് പലിശക്കാരൻ തോമസ് അല്ലയാ വരുന്നത്? ഇത് സുധീന്ദ്രൻ സാറിനെ തിരക്കിയുള്ള വരവാണ്. അപ്പ ഇന്നും സുധീന്ദ്ര സാറിന്റെ ക്ലാസ് മുടങ്ങി. അയ്യോ, ഞാനിനി പിള്ളേരോട് എന്ത് പറയും? The definition of economics means സുധീന്ദ്രൻ എരന്ത് പോയാച്ച്. എന്തോ ട്യൂഷൻ എടുക്കണമെന്ന്? ഇപ്പം നമ്മൾ വേണം. നേരത്തെ നമ്മളൊന്നും പഠിപ്പിച്ചാൽ പറ്റൂല എന്ന് പറഞ്ഞ് വേറൊരുത്തന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ട് വന്നാണല്ലേ. ഇപ്പൊ എന്ത് പറ്റി? ഇതൊന്ന് മോശമായിട്ട് പെരുമാറിയെന്ന് വിശദീകരിച്ച് പറ. മോള് വന്നിട്ടില്ല അല്ലേ? ഇല്ല, 5 മണിയാവില്ലേ? സാരമില്ല,
മോള് വരുന്നവരെ സംസാരിച്ചിരിക്കാലോ. ഞാനെങ്ങനെ വല്ലവരോടും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. കുടിക്കാൻ എന്തെങ്കിലും? നിൽക്കൂ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഞാൻ ഡാൻസ് പഠിപ്പിക്കട്ടെ? മോള് വന്നില്ലല്ലോ. മോളെ അല്ല, എനിക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ ഈ ഒതുങ്ങിയ ശരീരം ഉണ്ടല്ലോ, അത് ഡാൻസിന് വളരെ പറ്റിയതാ. മാഷിനെ കുടിക്കാൻ എടുക്കാം. നിൽക്കൂ, അല്ലെങ്കിൽ മാഷ് പോയിട്ട് പിന്നെ വരൂ. ദിവ്യ വരെ ഇനി സമയമുണ്ടല്ലോ. സാരമില്ല, ഞാൻ ഇവിടെ ഇരിക്കാം, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് 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 വളരെ നന്നായി കൈ നോക്കാൻ അറിയാം. അതുകൊണ്ട് ഭാവി പറഞ്ഞുതരാം. എന്റെ ഭാവി എനിക്കറിയാം. അങ്ങനെ പറയരുത്, ഈ കൈ ഞാൻ നോക്കും. തന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞു. പ്ലീസ്. എല്ലാരും ജയിച്ചെന്ന? അതെ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യോ. ഇത് വിക്ടറി ട്യൂട്ടോറിയൽ കോളേജ് തന്നെയാണോ? ആണ്. എല്ലാരും ജയിച്ചാ? അയ്യോ, ഞങ്ങളുടെ ഈ ട്യൂട്ടോറിയൽ കോളേജിൽ നിന്ന് പരീക്ഷ എഴുതിയ എല്ലാ പിള്ളേരും ജയിച്ചു. എന്റെ പൊന്നു ദൈവമേ. പിന്നെ ഞാൻ ഒരു രഹസ്യം പറയാം, ആരുടെ അടുത്ത് പറയരുത്. ഇതിവിടുത്തെ സാറന്മാരും എടുക്കുന്നുമില്ല. പഠിക്കുന്ന പിള്ളേര് എവിടെ പോയാലും പഠിക്കും. സത്യം, ഇനിയിപ്പോ ഇവിടെ പഠിച്ച എല്ലാരും ജയിച്ച സ്ഥിതിക്ക് ഫീസ് അങ്ങ് കൂട്ടാ. അതാണ് അതിൻ്റെ ഒരു ഇത്. ആ, കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൂട്ടിയാലും കുറച്ചാലും ഫീസ് ഒന്നും ആരും തരാൻ പോകുന്നില്ല. പിന്നെ ഫീസ് കൂട്ടിയിട്ട് എന്ത് കാര്യം, കുറച്ചിട്ട് എന്ത് കാര്യം? നീ എന്തിനാടാ പറ പന്നിന്ന് വിളിച്ച്? പന്നിയൻ കരയെന്ന് വരികയെന്ന് പറയാൻ തുടങ്ങിയതാ പന്നിയിൽ. ആ കൊടക്കി രണ്ട് രതീഷേ. ഡ്യൂപാമാഷയിൽ അടുത്തതായി പ്രേക്ഷകർ ഞങ്ങൾ കഴിച്ചു തന്ന ഡബ് സ്മാഷുകൾ കാണാം. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചിട്ട് വരായിരുന്നില്ല റൊട്ടി. ഓടി വട്ടി. ഓ, വിളിച്ചോ. ഒരാൾ ഒരു ദിവസം ദോശ ചുടുകയായിരുന്നു. പെട്ടെന്ന് ആ ദോശ പറന്നു പോയി. എന്താണ് ആ കാര്യം? ആ ദോശ ഒരു പ്ലെയിൻ ദോശയായിരുന്നു. स्टॉक में एक ही फैमिली पैक है. मैं लूंगी. मैं लूंगा. छोड़ दो. नहीं छोड़ूंगा. हाथ मेरा पहले पड़ा था. नजर पहले मेरी पड़ी थी. लेडीज फर्स्ट. बाथरूम की क्यों मैं? देखो तुम पंगा ले रहे हो. बचपन की आदत है. इसे मैं लेकर आऊंगी. ठीक है, ले लो. तुम्हें इसकी ज्यादा जरूरत है. क्यों? क्योंकि तुम्हारे मुंह से बदबू आती है. കൊട്ടപ്പനയുടെ മാനം കളയാൻ വേണ്ടിട്ട്. പാൽക്കാരി പെണ്ണേ, പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ, പച്ചേട്ടൻ പാടിയ പാട്ടു നീ കേട്ടോ. നിങ്ങൾ ഇതുവരെ ഡബ് സ്മാഷുകൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഡബ് സ്മാഷുകൾ നിങ്ങളുടെ പൂർണ്ണമായ ബയോഡാറ്റയ്ക്കൊപ്പം ഞങ്ങൾക്ക് അയച്ചു തരിക. ഡബ് സ്മാഷുകൾ അയക്കേണ്ട വിലാസം dupamashe@asianetmail.tv. ഹായ്, ഡ്യൂപ്പാമാഷയിൽ അടുത്തതായി. എന്താണ് നിങ്ങൾ സംശയിക്കുന്നത്? വേണ്ട, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ ഡബ് സ്മാഷ്. പിന്നെ ഞാനിന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാലോ? കൊല്ലം ചാത്തന്നൂരുള്ള MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റിലാണ്. അപ്പോൾ പുറകെ വന്നു. ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദുഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം, ദൃഷ്ടാപമായി തുപ്ലോദയം. നീ അറിഞ്ഞോ പെണ്ണെ, പാരിക്ഷോപ്തിയായോ, തൂലം തുച്ഛം മോഹിച്ചല്ലോ ഞാൻ. കാറ്റുപോയോ പെണ്ണെ, നിഷ്ഠകാന്തം നീയെ, ഉള്ളിൽ തുള്ളിച്ചാടുപ്പൂക്കും ചന്നം ഭിന്നം ചടപടയോളം. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദുഷ്ടാടനം.
കേട്ടോ നിന്റെ കാതിൽ വർഹുമേളനം ദൃഷ്ടാപമായിത്തുപ്തോദയം. അതെ, ചിലർക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, അവർ അബദ്ധമാണ് പറയുന്നതെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അബദ്ധമല്ല, സത്യത്തിൽ അത് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ന്യായീകരിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അങ്ങനെ ഒരു അബദ്ധത്തിൻ്റെ പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം പുറകെ പറഞ്ഞു തരാം. പൊക്കോട്ടെ പൊക്കോട്ടെ. ഹായ്, നിങ്ങളൊക്കെ ഏത് ബാച്ചാണോ ഒന്ന് പറയൂ. നമ്മള് ഒരുപാട് കൂട്ടുകാരന്മാരല്ലേ, ഇഷ്ടം പോലെ നാട്ടിലൂടെ ആവശ്യം പോലെ ആവശ്യം പോലെ നമ്മുടെ ഈ കൂട്ടുകാരന്മാർക്കിടയിൽ സ്ഥിരം പറ്റുന്ന സംഭവമാണ്. എന്തെങ്കിലും കാര്യം എഴുതിയായിട്ട് പറയും, അത് അബദ്ധമായിരിക്കും. പക്ഷേ നമ്മളത് അബദ്ധമാണ്, അത് അങ്ങനെ അല്ല ലളിയ, ഇങ്ങനെ അല്ലേ എന്ന് പറയുമ്പോ സമ്മതിച്ചു തരില്ല. അങ്ങനെ ഒരുപാട് പേരില്ല. പിന്നെ ഷെഫീക്ക്, ആണോ ഷെഫീക്ക്? ഷെഫീക്ക് പറഞ്ഞൊരു അബദ്ധം പറ. ഷെഫീക്ക് ക്ലാസ് ഇരുന്ന് പറയുന്നത് എല്ലാം അബദ്ധമാണ്, പിന്നെ അതിൽ എങ്ങനെ പറയുന്നു? മൊത്തത്തിൽ അബദ്ധമായോണ്ട് ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റിയ എന്തുണ്ടോ, അപ്പം ഓർത്തെടുക്കാൻ പറ്റിയ ഒന്നുമില്ലേ. ഓർത്തെടുക്കാൻ പറ്റിയ പൊതുവെ ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവൻ ഈ കണ്ണാടി ഇട്ട് നടന്നു വരുമ്പോ നല്ല ബുജിയൊക്കെ ആണ്. പക്ഷേ അങ്ങനെ ഒന്നുമില്ല, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ലുക്ക് കണ്ടിട്ട് പറയാൻ പറ്റില്ല വർക്കിന്റെ കാര്യം. ആ അതാണോ അവരും പറയുന്നത്? ഞാൻ നീറ്റല്ലേ. ഇതൊക്കെ ഇതൊക്കെ അത് വെച്ചാണ് എല്ലാരും സത്യം. തട്ടത്തിമറയത്ത് കണ്ടപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ട് ദൈവമേ സീരിയസ് ആയിട്ട് ഇത്രയും ഉമ്മച്ചി കുട്ടികളുടെ ഇടയിൽ നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷേ അതിനുള്ള ഭാഗ്യം കിട്ടി, സന്തോഷം. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഞാൻ ഈ അബദ്ധത്തിൻ്റെ കാര്യം പറയാനുള്ള കാരണം, കാക്കക്കുയിൽ എന്ന് പറയുന്ന സിനിമയിൽ ജഗദീഷിന് വിക്കാണ് അബദ്ധമായിട്ട് വന്നത്. ഇവർ മൂന്ന് പേര്, അതായത് കൊച്ചിങ്ങനീഫയും ജഗദീഷും സുകുമാരിയും തമ്മിലുള്ളൊരു കിടിലൻ സീനുണ്ട്. ജഗദീഷ് സാറിന് കിടിലമായിട്ടൊരു അബദ്ധം പറ്റുന്ന സീന്. നമുക്ക് ആ സീനൊന്നും ഇവരെ കൊണ്ട് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായി കേൾക്കും. അപ്പൊ എനർജി കണ്ടപ്പോ ഓക്കെയാണ്, ഡബ്ബാഷ് പൊളിക്കും. അയ്യോ വിക്കനാണ്, ഞങ്ങള് നമ്പീശനെ തേടി വന്ന. എന്താ കാര്യം? കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? പുള്ളിക്കാരൻ ഞങ്ങളുടെ ഒരു വീട് വിൽക്കുന്ന കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. നീ എന്തിനാടാ പന്നിന്ന് വിളിച്ചത്? പന്നിയും കരയെന്ന് വരികയെന്ന് പറയാൻ തുടങ്ങിയതാ പന്നിയിൽ കൊടക്കി. ലോകത്ത് കോടാനകോടി സ്ഥലങ്ങളുണ്ട്, എന്തോടാ പറയാൻ നിനക്ക് ഈ ഒരു പേര് മാത്രം കിട്ടുള്ളോ? ഇതാണടാ വിക്കും വിവരക്കെ ഒന്നിച്ചു വന്നാലുള്ള കുഴപ്പം. കഴുത, നീ പടാച്ചാ, നിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കട്ടെ. എന്നെ ചിന്ത പറയുന്നില്ലേ? ഈ പുള്ളി നേരത്തെ ആരെന്തോ പറഞ്ഞായിരുന്നില്ലേ അബദ്ധം അബദ്ധം? അയ്യോ ഇത് മൊത്തം അബദ്ധമാണ് കേട്ടോ. പക്ഷെ സൂപ്പർ ആയിരുന്നു. ഞാൻ എനിക്ക് തോന്നി കണ്ണാടി വെച്ച് നിന്നപ്പോഴേ ഇതിൽ എന്തോ സംഭവം ഞാൻ മണത്തായിരുന്നു. അപ്പോഴേ ആ ഡയലോഗില്ലേ, അപ്പോഴേ അപ്പോൾ പറഞ്ഞോ മറ്റേ അതിൽ വിക്കി പറയുന്ന ഡയലോഗ് ലൈവ് ഒന്ന് പറഞ്ഞോ. ആ ആ അത് പറഞ്ഞു, അത് പറഞ്ഞു. താക്കോൽ എൻ്റെ കയ്യിലില്ല. താക്കോൽ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. ഒരു കയ്യടി കൊടുക്ക്. ഇത് പറഞ്ഞു പന്നിയങ്കരയും കൂടെ പറഞ്ഞോ. ഞാൻ പന്നിയങ്കരയിൽ നിന്ന് വരുന്നെന്ന് പറയാൻ പൊങ്ങിയതാ, പക്ഷേ പന്നിയിലെത്തിയപ്പോ താക്കോടക്കി. അപ്പൊ സൂപ്പർ ആയിരുന്നു. ഇനി അവർക്ക് ദീപ മാഷിയുടെ വക ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അപ്പൊ കേഴി കൊടുത്തോ. ഓക്കെ, അപ്പൊ കാക്കക്കുയിലെ വലിയൊരു അബദ്ധം പറ്റിയ സീനാണ് നമ്മൾ കണ്ടത്. ഇതോടുകൂടി ഇന്നത്തെ ഡബ് സ്മാഷുകളും മുഴുവൻ കാഴ്ചകളും അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കിടിലം കാഴ്ചകളുമായി കാണുന്നവരേക്കും ദീപ മാഷെ, കോട്ടയം മാഷെ. നമ്മൾ ഓണം ആഘോഷിക്കുന്നത്
ആഘോഷിക്കുന്നത് പ്രത്യേകതയുള്ള ഒരു സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളത്തുള്ള ജവഹർ സെൻട്രൽ സ്കൂളിലാണ് ഇന്ന് ഡ്യൂപ്പാ മാഷയുടെ ഓണം. Akil's costume sponsored by AMP Movie Package Trivandrum. Costume courtesy for Sean Charlie. Kinsa Mall Charimoda Alappuzha. Gift sponsored by Meenu Mart. Kollam Supreme. Arafa Gold. Ma Washing Powder.